അലങ്ങാട് സാർക്ക് തിരക്കുണ്ടോ? ഫസൽ ഭായി സംസാരിച്ച് സംസാരിച്ചാൽ മതിയോ? അലങ്ങാട് സാർക്ക് കേൾക്കുന്നുണ്ടോ? തിരക്കുണ്ടോ? ഓക്കെ ഫസൽ ഭായി, വിഷയത്തിൽ പറയൂ. എന്താണ് ഇസ്ലാമോഫോബിയ? ഇസ്ലാമിക തീവ്രവാദികളുടെ നന്മകൾ നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? എന്തിനാണ് അവിടെ അനാവശ്യമായിട്ട് പേടിക്കുന്നത്? കേൾക്കുന്നുണ്ടോ ഫസൽ ഭായി? കേൾക്കാണ്ടോ? ഞാൻ പറയണ കേൾക്കാവോ? ഓ കേൾക്കാ, പറയൂ. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു സാധനം. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫോബിയ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ ഞാൻ പറയണതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഇന്റർനെറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് പേവിഷബാധ, റേബീസ് വൈറസ് അയാളെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അയാൾക്ക് ഹൈഡ്രോഫോബിയ ഉണ്ടാവും. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വെള്ളത്തിന് ഭയം ഉണ്ടാവും. അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ഈ മൃഗങ്ങളൊക്കെ ചില പേടിയുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് പല്ലിയെ, അതുപോലെ തന്നെ പൂച്ചയെ, നായയെ ഒക്കെ പേടിയുണ്ടാവും. അപ്പൊ അതുപോലെ പൂച്ചനെ പേടിയുള്ള ഒരാളായിരുന്നു നമ്മളൊക്കെ കണക്കാക്കുന്ന നാസി ജർമ്മനിയുടെ ഹെഡായിട്ടുള്ള ഹിറ്റ്ലർ. അപ്പോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല അവരെന്തിനാണ് അതിനെ പേടിക്കുന്നത് എന്നുള്ളത്. അവരെന്തിനാണ് അതിനെ പേടിക്കുന്നത് എന്നുള്ളത് അവർക്കറിയില്ല. കാരണം അത് അവരുടെ ഉള്ളിലുള്ളൊരു കുറെ എന്താ പറയാ, ഈ മെന്റൽ കൺസ്ട്രക്റ്റോ അല്ലെങ്കിൽ അവരറിയാത്ത എന്തോ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്. ചിലപ്പോ അതിനോടുള്ള ഒരു എതിർപ്പായിരിക്കാം, ചിലപ്പോൾ അതിനോടുള്ള റിഫ്ലക്ഷനോ നമ്മളെ സെൻസസും നമ്മളുടെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷനോ അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരുപാട് നമ്മൾക്ക് അവർക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്താണ് ആ ഫോബിയ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ പേടി എന്നുള്ളത്. അപ്പോ കാരണം അറിയാത്ത പേടിനെയാണ് ഈ പറഞ്ഞ ഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് തന്നെ ഒരു തക്കിയാണ്. അതായത് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കൂടാതെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളെ ഭയപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമോഫോബിയ കൊണ്ട് അവര് പ്രചരിപ്പിക്കുന്നത്. ഈ ഫോബിയ എന്നുള്ള ഒരു സംഭവം ആണോ സത്യത്തിൽ ഇസ്ലാമിനെ കാണുമ്പോൾ നമുക്കുള്ളത് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കാണുമ്പോൾ നമുക്കുള്ളത്? ഒരിക്കലുമല്ല. എന്തുകൊണ്ട് മാത്രം ആ മതത്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയും അത് പടച്ചോന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, അവസാന നാളുകളാകുമ്പോൾ മുസ്ലിങ്ങളെ എല്ലാ ആൾക്കാരും ഒറ്റപ്പെടുത്തും, അതുപോലെ തന്നെ മുസ്ലിങ്ങള് ലോകാവസാനാവുന്ന സമയത്ത് എല്ലാവരും എതിർക്കപ്പെടും, അങ്ങനെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി മാറി അവസാനം മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരുമായി യുദ്ധം ചെയ്ത് അതിന്റെ ഭാഗമാണ് ഈ ഗസ്വായി ഹിന്ദു അങ്ങനെ ഈ ജൂതന്മാരെ കൊല്ലി അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള കുറെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പൊ ഞാന് ഒരു 8-ാം ക്ലാസ്സുകാരനാണ്, ഞാന് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മേനോട് പറയാണ് സയൻസ് ടീച്ചർ എന്നെ ചീത്ത പറയും, മാത്സ് ടീച്ചർ ചീത്ത പറയും, ഇംഗ്ലീഷ് ടീച്ചർ ചീത്ത പറയും, എല്ലാവരും ചീത്ത പറയും ഒരു കാരണം കൂടാതെ. അങ്ങനെ ഞാൻ പ്രചരിപ്പിക്കുകയാണ് ഒരു കാരണം കൂടാതെ എന്നെ ഇവരെല്ലാവരും ചീത്ത പറയും, എല്ലാവർക്കും എന്നെ ദേഷ്യമാണ് എന്നുള്ളത്. അപ്പോ കുറച്ച് പൊട്ടന്മാർ വിശ്വസിക്കുകയാണ് അതെ അവൻ എന്തോ പാവം, അവന ടീച്ചർമാർക്ക് എല്ലാവർക്കും അവനെ ഭയങ്കര ദേഷ്യമാണെന്നുള്ളത്. പക്ഷെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് ആ ദേഷ്യം എന്നുള്ളത് പഠിച്ചു നോക്കുമ്പോ മനസ്സിലാക്കിയത് എന്താണ്, ഈ പറഞ്ഞ ആള് ക്ലാസ്സിൽ ഒന്നാന്തര കുരുത്തം കെട്ട ആളാണെന്ന് മനസ്സിലായി. അതായത് പഠിക്കാൻ വളരെ മോശമാണ്, അതുപോലെ തന്നെ അലമ്പാണ്, കച്ചറയാണ്, എല്ലാ വൃത്തികേടുകളും കാണിക്കും. അപ്പൊ അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഒരു കാരണം ഉണ്ടാവും എല്ലാത്തിനും. അപ്പൊ അതേപോലെയാണ് ഇന്നത്തെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഒരു കാര്യം നമ്മള് ഇപ്പൊ ഇവൻ ഞാനൊരു എക്സ് മുസ്ലിം ആയിട്ട് പോലും ഞാനൊരു ഹിജാബ് ഇട്ട് കണ്ണു മാത്രം കാണിച്ചിട്ടുള്ള ഒരാളെ മെട്രോയിലോ അതുപോലെ തന്നെ എയർപോർട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടിയാണ്, ഇവരിനി ഏത് ടൈപ്പ് ആകും. പിന്നെ ഒരു ഒരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ദോവാലൊക്കെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം ഇങ്ങനത്തെ ആൾക്കാർ എന്നാലും പേടിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളടുത്താണ് കോയമ്പത്തൂര് ഒരു കുക്കർ ബ്ലാസ്റ്റ്, മംഗലാപുരം കുക്കർ ബ്ലാസ്റ്റ്, പിന്നെ കോയമ്പത്തൂർ ഒരു എന്താ ഒരു കാർ ബ്ലാസ്റ്റ് ഒക്കെ നടന്നത്. അപ്പൊ എന്നാലും നമുക്കൊരു പേടിയുണ്ട്. തീവ്രവാദികൾ ഇപ്പോ പല രീതിയിലും പല രൂപങ്ങളിലാണല്ലോ വരിക. അപ്പൊ നമുക്കൊരു പേടി, കാരണം ഈ ഒരു വസ്ത്രം കാണുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഉറക്കെ ഒരാള് അല്ലാഹു അക്ബർ എന്നുള്ള ഒരു തക്ബീർ മുഴക്കുമ്പോ നമുക്കൊരു പേടിയായിരിക്കും. കാരണം എന്താണ്,
എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ബുദ്ധമതക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയില്ല, നമ്മൾ അയാളെ ഭയങ്കര കൗതുകത്തോടെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ഇപ്പൊ ഇവൻ പെന്തക്കോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ അവര് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ നോക്കിച്ചിരിക്കും, ചിലപ്പോൾ അവിടെ നമ്മൾ പോകും. പ്രത്യേകിച്ച് നമുക്ക് പേടിയൊന്നും കാണൂല, മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഹിന്ദു ആയിട്ടുള്ള ഒരു സ്വാമി വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ശബരിമലക്ക് പോണ സ്വാമിമാര് സ്വാമി ശരണം അല്ലെങ്കിൽ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറയുമ്പോൾ നമ്മളും അതിങ്ങനെ ഭയങ്കര കൗതുകത്തോടെ നല്ല രസത്തോടെ അത് നോക്കി കേൾക്കും. പക്ഷെ നമ്മൾ ഒരു അറബിയിൽ ഒരു അല്ലാഹു അക്ബർ എന്ന് ഒരാൾ പറയുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ അറബിയിൽ പറയുമ്പോഴോ അല്ലെങ്കിൽ മതപരമായി ബന്ധപ്പെട്ട രീതിയിൽ പറയുമ്പോൾ നമുക്കുള്ളിൽ ഒരു പേടി വരാൻ എന്താ കാരണം? നമുക്ക് ഫോബിയാണോ? ഒരിക്കലല്ല, നമുക്ക് ഫോബിയല്ല. കാരണം മുന്നേ നമ്മളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എവിടുന്നൊക്കെ മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട് അതുപോലെ തന്നെ നമ്മുടെ സെൻസസും പല കാര്യങ്ങളും മെമ്മറിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും ലോജിക്കലായിട്ട് നമ്മൾ എത്താറുള്ളത്. ആ ഒരു ലോജിക്കാണ് സത്യത്തിൽ ഈ പറഞ്ഞ ആന്റി ഇസ്ലാമിസം എന്നാണ് ഇതിന്റെ പേര്. അതായത് ഈ സംഭവം, അതായത് ഈ മുഹമ്മദിനറിയ ഇങ്ങനത്തെ നിയമങ്ങൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും അതിനെ എതിർക്കും, എല്ലാ ആൾക്കാരും എതിർക്കും. കാരണം ഇതൊരു പ്യൂരിട്ടൻ കൺസെപ്റ്റാണ്. പ്യൂരിട്ടൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ രീതിയിൽ, മുഹമ്മദ് ആഗ്രഹിക്കുന്ന രീതിയിൽ കുറച്ച് ആൾക്കാരെ ഒരു പട്ടാള രൂപേണ ആക്കണം. അവർക്ക് ചിന്താശേഷി ഉണ്ടാവാൻ പാടില്ല, അവർ മുഹമ്മദ് പറയുന്നതിന്റെ അപ്പുറം ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ പ്രസക്തി അവിടെ ഇല്ലാതായി. അങ്ങനെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എന്നുള്ളത് പ്രവാചകൻ അല്ലാതായി പോയി. മുഹമ്മദിനെതിരെ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞവരെ അവനെന്തായി? മുനാഫിക്കായി, അവന് സത്യനിഷേധിയായി. അപ്പൊ അങ്ങനെ ആകുമ്പോ അവനെ കൊല്ലണം എന്നുള്ളതാണ്. അപ്പൊ അതിന് കണ്ടുപിടിച്ച മുഹമ്മദിന്റെ വേറൊരു ഉപകരണമാണ് ഈ പറഞ്ഞ അവനെ കൊല്ലണം. അപ്പൊ മുഹമ്മദിനെ അറിയാം, സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റു വിഭാഗക്കാർക്ക് ഈ മതത്തിലുള്ള ആൾക്കാരെ ദേഷ്യം വരും, അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു അറബി ചൊല്ലിയിട്ട് ഒരാൾ മെട്രോയിൽ നിന്ന് ഒച്ചപ്പാടാക്കുമ്പോൾ നമുക്ക് പേടിക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ശബ്ദമുണ്ടാക്കി അറബിയിൽ പറഞ്ഞിട്ട് ചൈനയിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്, പാകിസ്ഥാനിൽ അറ്റാക്ക് നടന്നിട്ട്, ഇവൻ നമ്മളെ പാർലമെന്റിൽ വരെ 2001 അറ്റാക്ക് നടന്നിട്ടുണ്ട്. 2001-2002 കാലഘട്ടത്ത് ഞാൻ ഇയർ ഓർക്കണില്ല കറക്റ്റ്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചിട്ടുണ്ട്, ബ്രസൽസിൽ ബോംബ് സ്ഫോടനം, അതുപോലെ തന്നെ ഫ്രാൻസിൽ പാരീസിൽ ആക്രമണം, എല്ലാം ചൊല്ലുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വേഷധാരികൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ഫോടനങ്ങൾ നടത്തുന്ന സമയത്തും ഇതുപോലെ തന്നെ അറബിയിൽ തക്ബീർ പറഞ്ഞിട്ടും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ പല ആംഗ്യങ്ങളും തക്ബീർ കെട്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ സ്ഫോടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മളെ ബ്രെയിൻ അങ്ങോട്ടാ പോണത്, ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഇവൻ അങ്ങനെ ആയിരിക്കുമോ? അപ്പൊ നമ്മള് എന്ത് കാര്യം നമ്മൾ അങ്ങനെയാണ്, നമ്മളൊരു കാര്യം നമ്മളത് ചിന്തിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മളെ ചിന്ത അങ്ങോട്ട് പോകും. നമ്മളെ കോംപ്ലക്സ് തോട്ട് പ്രോസസ്സാണ്, മനുഷ്യന്റെ ഒരു സവിശേഷതയാണത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഇവനെങ്ങാനിഞ്ഞ് പൊട്ടുവോ? ഇവനെങ്ങാനിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? ഇവനെങ്ങാനും നീ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കുക എന്നുള്ള ഒരു പേടി, ആ പേടിനെ ഇവര് വിളിച്ച പേരാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. ഇത് തന്നെ ഒരു തക്കിയാണ്. തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ, അതായത് ഞങ്ങളെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, ഞങ്ങൾ വെറും നിരപരാധികളാണ്, ഞങ്ങൾ ലോകത്ത് സമാധാനത്തിന്റെ വള്ളരിപ്രാവുകൾ പറത്തുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഇവര് ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ് ഇസ്ലാമിനെ പേടിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധന്മാരെന്താ പേടിക്കാത്തത്? ഹിന്ദുക്കൾ എന്താ പേടിക്കാത്തത്? ക്രിസ്ത്യാനികൾ എന്താ പേടിക്കാത്തത്? അപ്പൊ ഇവരൊന്നും പേടിക്കാത്തതിന്റെ കാരണം ബുദ്ധഫോബിയ അല്ലെങ്കിൽ ഹിന്ദു ഫോബിയ ക്രിസ്ത്യൻ ഫോബിയ ഇതൊന്നും ഇല്ലാത്തതിന്റെ കാരണം അങ്ങനെയുള്ള ആൾക്കാർ എവിടെയാ മതത്തിന്റെ പേര് പറഞ്ഞ എവിടെയും പൊട്ടാനും പോയിട്ടില്ല, ആര് അറ്റാക്ക് ചെയ്യാനും പോയിട്ടില്ല. പിന്നെ ഇതുകൂടെ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്, ഈ തീവ്രവാദികളുടെ നന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മള് കണക്കാക്കണം. കാരണം ഈ മദനി ഉണ്ടായപ്പോ, ഈ മദനിനെ അറസ്റ്റ് ചെയ്തപ്പോ, ഈ എങ്ങനെ മുസ്ലിങ്ങൾക്ക് തീവ്രവാദികൾ ആവാതിരിക്കാം എന്ന് ഈ നമ്മളുടെ ഈ ജനാധിപത്യം മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, മുസ്ലിം മത വിശ്വാസികൾക്ക്. നിങ്ങൾ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലാണ് ഈ രാജ്യത്തിന് എതിരെ ആവുക എന്നുള്ളത്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയപ്പോ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കും മനസ്സിലായി, ഞങ്ങൾ എങ്ങനെയൊക്കെ മതത്തിനെ കൊണ്ടു നടന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾ തീവ്രവാദികളാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഈ തീവ്രവാദികളുടെ കാരണം ഹിന്ദു സമൂഹത്തിൽ വളരെ ശക്തമായിട്ടുള്ള സംഘടിതാവസ്ഥ ഉണ്ടായി തീവ്രവാദ അറ്റാക്കുകൾ കാരണം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് പല ആൾക്കാരും പറയാത്തൊരു കാര്യമാണ്, ഈ
നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിയുടെ എക്കണോമിക് ഡെവലപ്മെന്റുകൾ ഉണ്ട്. അതായത് അദ്ദേഹം ചെയ്ത ഒരുപാട് സാമ്പത്തികപരമായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗുജറാത്തിൽ നോക്കുകയാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉപരി ഈ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത ഒരു കൊല്ലത്തിന്റെ സമയം നോക്കുക, നമ്മൾ 2014, ഈ 2014 മുന്നേ ഉള്ള ഒരു സമയം നോക്കുക, ഒരു അഞ്ചാറ് കൊല്ലം. ഈ 2010 മുതലാണ് ഏതാണ്ട് ലോകത്തെ അൽഖായിദ എന്നുള്ള തീവ്രവാദ സംഘടനയുടെ 100 ക്രൂരത കാണിച്ചുകൊണ്ടുള്ള ഒരു തീവ്രവാദ സംഘടന ലോകത്ത് വന്നത്. അതിന്റെ പേരാണ് ISIS എന്നുള്ള തീവ്രവാദ സംഘടന. ഈ തീവ്രവാദ സംഘടന ചെയ്തുകൊണ്ടിരുന്നത് ജപ്പാനിലുള്ള ഈ പൈലറ്റുമാരെ, അതുപോലെ തന്നെ ഫ്രാൻസിലുള്ള, ശ്രീലങ്ക, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവർ ബന്ദികളാക്കി ഇവർ കൊല്ലണ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയ്ജ്, അതായത് ഈ പറഞ്ഞ ഈ കൂടുകളിലാക്കിയിട്ട് ഷോക്കടിപ്പിച്ചിട്ടും തല അറത്തിട്ടും അത് പബ്ലിക് വീഡിയോ ആക്കിയിട്ട് അത് വലിയ ആഘോഷമാക്കി മാറ്റി ദൗലത്തുൽ ഇസ്ലാം എന്നുള്ള തീവ്രവാദ രാജ്യം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള മെഹദി എന്നുള്ള ഒരാൾ, ഞാൻ അബൂബക്കർ അൽ ബഗ്ദാദിയാണ്, ഞാനാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മെഹദി എന്നുള്ള രീതിയിലൊക്കെ വന്ന് അയാൾ ഖുറാനും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഇന്ത്യയിലുള്ള ഹിന്ദു സമുദായത്തിന്റെ ഉള്ളിൽ ഒരു പേടി വന്നു തുടങ്ങി. സത്യത്തിൽ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാര്, അതായത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ആശയം ഇന്ത്യയിലേക്ക് പടരാനുള്ളതേ ഉള്ളൂ. അവരീ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്ക് അവർ പടർന്നിട്ടുണ്ടായിരുന്നു. ഈ സിറിയയിൽ വരെ എത്തി, സിറിയയിലെ ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അവിടെ വരെ അവരെത്തി. അപ്പൊ ആ ഒരു പേടി, ആ ഒരു ഭയം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇങ്ങനെ നിന്നാ പോരാ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സത്യത്തില്. നമ്മൾക്ക് ഒരു ഗോത്ര എന്നുള്ളൊരു സംഭവം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കാന് നമ്മൾക്കൊരു നേതൃത്വം, അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാന് ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ പണയം വെക്കാത്ത, ഞങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാനും കെൽപ്പുള്ള ഒരാളായിരിക്കണം ഞങ്ങളെ നേതാവ് എന്നുള്ള അവരുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അവര് ഉറപ്പിച്ചു. അത് തന്നെയാണ് ഈ നരേന്ദ്രമോദി എന്നുള്ള ഒരു ഉത്തരം. അതായത് ഈ തീവ്രവാദികളുടെ ഒരു, ഇത് എന്റെ മാത്രം അനാലിസിസ് ആണ്, ഇത് ചിലപ്പോൾ തെറ്റാവാം ശരിയാവാം, പക്ഷെ ഈ തീവ്രവാദികളെ കൊണ്ട് ഉണ്ടായ ഒരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിസം എന്നുള്ള സാധനത്തിനെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അവര് മുഖേന കാണിച്ചു കൊടുത്തു. അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ MM അക്ബറും അതുപോലെ തന്നെ ഈ വിസ്ഡം ഗ്രൂപ്പും ഈ മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ അതിനു വേണ്ടി കച്ച കെട്ടിറങ്ങിയപ്പോ അവര് പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കുന്നറോ. അങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ട് വിമർശിച്ചു നോക്കും. തീർച്ചയായിട്ടും ഫസർബായുടെ നിരീക്ഷണങ്ങൾ കറക്റ്റാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഒരു 90% കറക്റ്റാണ്, കുറച്ച് 10% സംശയത്തിന് വിടാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ, തെറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല.